നമസ്കാരം കർണാടകയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് കുതിക്കുകയാണ് സിദ്ധരാമയ്യെ മുന്നിൽ നിർത്തി ഡി കെ ശിവകുമാർ കടിഞ്ഞാൻ കൈയിലെടുത്ത് നടത്തിയ പ്രചാരണം വിജയവഴിയിലേക്ക് നീങ്ങുന്നു പ്രാദേശികമായി നേതാവില്ലാതെ മോദി പ്രഭാവത്തെ ആശ്രയിച്ച ബി ജെ പിക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാനും സാധിച്ചിട്ടില്ല വോട്ടെണ്ണൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കർണാടകയിൽ താമര വാടുകയാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇരുപത്തി സീറ്റുകളിൽ നിർണായക പോരാട്ടം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്തിമ ഫലത്തിലേക്ക് കടക്കാൻ ഇനിയും സമയമെടുക്കും കർണാടകയിൽ ഡി കെ ശിവകുമാറിന്റെ മാജിക് ഫലം കണ്ടുവെന്നാണ് ഇതുവരെയുള്ള കണക്കുകളും സൂചിപ്പിക്കുന്നത് ഇതുവരെ നൂറ്റി പതിനേഴ് സീറ്റുകളുടെ ലീഡ് കോൺഗ്രസിന് ലഭിച്ചു കഴിഞ്ഞു ഇന്നലെ എഴുപത്തിയാറ് സീറ്റിലാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത് ഇരുപത്തിനാല് സീറ്റുകളുടെ ലീഡ് നിലയാണ് ജെ ഡി എസിന് ിൽ സംസ്ഥാനത്ത് നൂറ്റി പതിമൂന്ന് സീറ്റിന്റെ കേവല ഭൂരിപക്ഷമാണ് ലഭിക്കേണ്ടത് കർണാടകയിൽ ഒറ്റയ്ക്ക് സർക്കാർ ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറഞ്ഞു ജെ ഡി എസിന്റെ പിന്തുണ ആവശ്യമില്ല ഇത് കൂട്ടായ്മയുടെ വിജയമാണ് സംസ്ഥാന നേതൃത്വത്തിനും തുല്യ പങ്കുണ്ട് പ്രചാരണ സമയത്ത് ബിജെപിയുടെ മുഖം മോദിയുടേതായിരുന്നു പരാജയം നദ്ദയുടെ തലയിൽ കെട്ടിവെക്കുകയാണ് കോൺഗ്രസിന് വരും തെരഞ്ഞെടുപ്പുകൾക്കുള്ള ബൂസ്റ്റർ ഡോസാണ് കർണാടകയിലെ ഫലമെന്നും പവൻ ഖേര പറഞ്ഞു ജെ ഡി എസുമായി സംസാരിക്കാൻ തയ്യാറെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുപത്തിനാല് സീറ്റുകളിൽ പതിനായിരത്തിൽ താഴെ ഭൂരിപക്ഷമായിരുന്നു വിജയിച്ച സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ഇതിൽ കോൺഗ്രസ് മുപ്പത്തിയേഴ് ബിജെപി ഇരുപത്തിയേഴ് ജെ ഡി എസ് പത്ത് ആയിരം വോട്ടിന് താഴെ ഭൂരിപക്ഷം വന്ന അഞ്ച് സീറ്റുകളുണ്ട് മസ്കി പാഗി ൾ അയ്യായിരത്തിന് താഴെ ഭൂരിപക്ഷത്തിൽ ജയിച്ചവരാണ് ഇതിൽ പതിനെട്ടും കോൺഗ്രസ് ആണ് നൂറ്റി നാല് സീറ്റുകൾ ബിജെപിക്കാണ് ഇതിൽ എഴുപത്തിയേഴ് പേർക്കും പതിനായിരത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കോൺഗ്രസ് ജയിച്ച എൺപതിൽ നാൽപ്പത്തിരണ്ട് പേർക്കും പതിനായിരത്തിൽ കൂടുതൽ ഭൂരിപക്ഷമുണ്ട് ദക്ഷിണ കന്നഡയിൽ മലയാളിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി യു ടി ഖാദർ ഫരീദാണ് മുന്നിലുള്ളത് മംഗളൂരു മണ്ഡലത്തിൽ നിന്നാണ് ഫരീദ് ജനവിധി തേടുന്നത് മംഗളൂരു മണ്ഡലത്തിൽ നിന്ന് നാല് തവണ തെരഞ്ഞെടുക്കപ്പെട്ട യു ടി ഖാദർ തീരദേശ കർണാടക മേഖലയിൽ കോൺഗ്രസിന്റെ ശക്തമായ സാന്നിധ്യവും നേതാവുമാണ് അഞ്ചാം തവണയും ജനവിധി തേടുന്ന ഖാദറിന് ബി ജെ പിയും എസ് ടി പി ഐയും ഒക്കെയാണ് വെല്ലുവിളി ഉയർത്തിയത് ബിജെപിയുടെ സതീഷ് കുമ്പള എസ് ടി പി ഐ ദേശീയ സെക്രട്ടറി റിയാസ് ഹറങ്കിക് പേട്ട എന്നിവരാണ് അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥികൾ ഒടുവിലത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് യു ടി ഖാദർ പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി നാല് വോട്ടുകൾ നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വോട്ടുകൾ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് കോൺഗ്രസിന്റെ ലീഡ് നില കേവല ഭൂരിപക്ഷം കടന്നിരിക്കുകയാണ് ഇതോടുകൂടി കോൺഗ്രസ് പാളയങ്ങളിൽ ആഘോഷവും തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ബി ജെ പി കേന്ദ്രം ഏറെ നിരാശയിലാണ് വൻ തിരിച്ചടിയാണ് കർണാടക തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആഘോഷങ്ങളില്ലാതെ നിശബ്ദമായ ഫലം ശ്രദ്ധിക്കുന്ന പാർട്ടി പ്രവർത്തകരെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജെ ഡി എസ് നിർണായക ഘടകമാകുമെന്ന സൂചനകൾ ലഭിച്ചിരുന്നു എന്തായാലും ഇനി ഒരുപക്ഷെ അതിന്റെയൊന്നും ആവശ്യം വരില്ല എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു ആര് കർണാടക ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങൾ ാണ് ജെ ഡി എസ് കരുതിയിരുന്നത് ആരെ പിന്തുണയ്ക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നും അത് സമയമാകുമ്പോൾ പുറത്തുവിടുമെന്നും ജെ ഡി എസ് പറഞ്ഞിരുന്നു കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം നേടാനായില്ലെങ്കിൽ കർണാടകയിൽ ഓപ്പറേഷൻ താമരയ്ക്ക് സാധ്യതയുണ്ടായിരുന്നു ഇതോടുകൂടി എം എൽ എമാരെ മാറ്റേണ്ടി വരുമെന്ന ആശങ്കകൾ ഹൈക്കമാൻഡിനുണ്ടായിരുന്നു എന്തായാലും കേവല ഭൂരിപക്ഷം ലഭിച്ചാൽ ഇത്തരം ആശങ്കകൾക്ക് സ്ഥാനവുമില്ല ലീഡ് നിലയിൽ കേവല ഭൂരിപക്ഷം നേരത്തെ തന്നെ പിന്നിട്ടിരുന്നു എന്തായാലും അവസാന നിമിഷം വരെ കോൺഗ്രസിനുള്ള ആ ഒരു ആശങ്ക ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ബംഗളൂരുലേക്ക് എം എൽ എമാരോടെല്ലാം തന്നെ എത്തണമെന്ന നിർദ്ദേശം മാൻഡ് നൽകിയതും സംഘടനാ പ്രവർത്തനം ശക്തമാക്കിക്കൊണ്ട് കെ പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ നയിച്ച കോൺഗ്രസ് വിജയത്തിലേക്ക് മുന്നേറുമ്പോൾ കർണാടകയിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുവെന്ന് വ്യക്തം ബംഗളൂരുവിലേക്ക് എത്താൻ കോൺഗ്രസ് എം എൽ എ പാർട്ടി നിർദ്ദേശവും എത്തി ഇതിനായി വിമാനം ഉൾപ്പെടെയുള്ള തയ്യാറെടുപ്പുകൾ കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് വിവരം കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാറാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത് എം എൽ എമാരെ സമീപിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം തുടക്കത്തിൽ തന്നെ തടയുകയാണ് കോൺഗ്രസ് അതേസമയം വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ തന്നെ കോൺഗ്രസ് മുന്നേറ്റം തന്നെയായിരുന്നു അവിടെ നിന്ന് മുന്നോട്ട് വളരെ വിജയകരമായി കോൺഗ്രസ് പോകുന്നതാണ് പിന്നീട് കണ്ടത്